ദി സാംബശിവൻ ഫൗണ്ടേഷന്റെയും സാംസ്കാരിക വകുപ്പിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കഥാപ്രസംഗ കലയുടെ ശതാബ്ദി സമാപന ആഘോഷങ്ങൾ നവംബർ 10 തുടങ്ങും. ചവറ തെക്കുംഭാഗത്താണ് പരിപാടി നടക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സാംബശിവൻ ഗ്രാമോത്സവം എന്ന പേരിൽ ദി സാംബശിവൻ സ്മാരകത്തിൽ 4 ദിവസം നീണ്ടു നിൽക്കുന്ന വിവിധ കലാപരിപാടികളും സമ്മേളനങ്ങളുമാണ് നടക്കുക. 6 പ്രൊഫഷണൽ കഥാപ്രസംഗങ്ങൾ, ഓട്ടംതുള്ളൽ, വിൽപ്പാട്ട്, ഗാനമേള, കവിയരങ്ങ് എന്നിവ കലാമേളയിൽ അരങ്ങേറും. ആദ്യത്തെ മഹാകാവ്യം രചിച്ച അഴകത്ത് പത്മനാഭക്കുറുപ്പിന്റെ ജന്മനാടായ ചവറ തെക്കുംഭാഗത്തിന്റെ കലാ സാംസ്കാരിക കിരീടത്തിൽ സൗവർണ തൂവൽ ചാർത്തിയ കവി ഒ നാണു ഉപാധ്യായന്റെയും കാതിക സാമ്രാട്ട് വി സാംബശിവന്റെയും കലാസാഹിത്യ പാരമ്പര്യത്തിന് ഇണങ്ങുന്ന മഹാകലാമേളയാണ് ഈ സാംബശിവൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ഒരുങ്ങുന്നത്. അഴകത്ത് പത്മനാഭക്കുറുപ്പിന്റെ ജന്മസ്ഥലമാണ്, അവിടെ വെച്ചാണ് കാവ്യം അദ്ദേഹം രചിച്ചത്. കൂടാതെ ഗ്രാമീണ കവി, സ്വാതന്ത്ര്യ സമര കഥാകാരൻ, ഈ നിലയിലൊക്കെ അറിയപ്പെട്ടിരുന്ന കഴിഞ്ഞ തലമുറയിലെ കവി ഓ നാണു ഉപാധ്യായൻ, മൂന്നാമതൊരാൾ ആ നാടിന് പ്രസിദ്ധിയുണ്ടാക്കിയത് വി സാംബശിവനാണ്. അപ്പൊ വി സാംബശിവന്റെ സ്മാരകം കൃത്യമായി ആ ഗ്രാമത്തിലാണ് സർക്കാർ അനുവദിച്ച് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെ എന്തുകൊണ്ടും ആ ഗ്രാമത്തെ കേന്ദ്രീകരിച്ചുള്ള ഒരു ഗ്രാമോത്സവം സാംബശിവന്റെ പേരിൽ ഇതിന്റെ ശതാബ്ദി സമാപനം കുറിക്കുമ്പോൾ അവിടെ തന്നെ നടത്തണം എന്ന് ഞങ്ങൾ തീരുമാനിക്കുകയുണ്ടായി. ഈ അവർ തന്നിരിക്കുന്ന ഈ തുക കൊണ്ട് വസ്ത്രത്തിൽ ഇതിന്റെ പകുതി പോലും ചെലവഴിക്കാൻ നവംബർ 10 രാവിലെ 10 വിളംബര ദിനം ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA ഉദ്ഘാടനം ചെയ്യും. പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കച്ചി പ്രഭാകരൻ അധ്യക്ഷയാകും. പ്രസിദ്ധ കാതിക തൊടിയൂർ വസന്തകുമാരി മോഡറേറ്റർ ആയിരിക്കും. നവംബർ 11 രാവിലെ 9:30 കാതികൻ കിളിമാനൂർ സലീംകുമാർ ശകുരി എന്ന കഥ പറയും. 11 കവി ശാന്തൻ നയിക്കുന്ന കവിയരങ്ങ് നടക്കും. നവംബർ 12 രാവിലെ 10 നടക്കുന്ന പൊതുസമ്മേളനം മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്യും. ആർ രവീന്ദ്രൻ അധ്യക്ഷനാകും. 13 നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും. കേരള കലാമണ്ഡലം VC ഡോക്ടർ B അനന്തകൃഷ്ണൻ കഥാപ്രസംഗ ശതാബ്ദി സമാപന സന്ദേശം നൽകും. തുടർന്ന് കാതിക സംഗമവും കാതികരെ ആദരിക്കലും നടക്കും. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ വസന്തകുമാർ സാംബശിവൻ, ആർ രവീന്ദ്രൻ, ബാജി സേനാധിപൻ, ആർ സന്തോഷ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.